بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، أما بعد. مجلس النعمة إلى ആദരണീയ രായ സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, മജ്നൂനത്ത് പറ്റുകയില്ല എന്നാണല്ലോ പറഞ്ഞത്. വളാഹിറുൽ മത്തിനി വഗൈരിഹി കൽ ഖബരി, ഹദീസിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞതിൻ്റെ ബാഹ്യം, അന്നഹല തുജിസി ഉ വലോ സമീനത്തൻ, അത് തടിച്ച് കൊഴുത്തതാണെങ്കിലും മതിയാവുകയില്ല എന്നാണ്. കാരണം ലി അന്നഹ മായതാലിക്ക തുസമ്മ മഴീബത്തൻ, തടിച്ച് കൊഴുത്തതാണെങ്കിലും അതിന് മഴീബത്ത് എന്ന് തന്നെയാണ് പേര് പറയപ്പെടുക. അതുകൊണ്ട് അത് പറ്റുകയില്ല. തുഴഫ 9352. എന്നാൽ ചില ഇമാമുകൾ മജ്നൂനത്ത് പാടില്ലെന്ന് പറഞ്ഞത് മെരിഞ്ഞൊട്ടിയത് കാരണമായിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ തേട്ടം ഇജിസാഉ സമീനത്തി, തടിച്ചു കൊഴുത്തതാണെങ്കിൽ പറ്റും എന്നാണ്. വഹുവ ലാഹിറു ഹൈസു സലിമ ലഹ്മു മഅദാലിക മിന റദാഅത്തി, ആ പറ്റും എന്ന് പറഞ്ഞത് വ്യക്തമാണ്. ആ മാംസം ഈ തടിച്ച് കൊഴുക്കലോടുകൂടെ അത് റദാഅത്തിനെ തൊട്ട് രക്ഷപ്പെടണം, മോശമാകലിനെ തൊട്ട് രക്ഷപ്പെടണം. എന്തെങ്കിലും മോശത്തരം ആ മാംസത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഘട്ടത്തിൽ തടിച്ചു കൊഴുത്തതാണെങ്കിലും പറ്റുകയില്ല. ഷെർവാനി 9352. വമഖ്തൂഅത്തു ബഅളി ളറിഇൻ ഔ അല്യത്തിൻ ഔ സനബിൻ ഔ ബഅളി ഉദിനിൻ, അകിടിൽ നിന്ന് അല്പം മുറിക്കപ്പെട്ടത് പറ്റുകയില്ല. അതുപോലെ തന്നെ അതിൻ്റെ ചന്തിയിൽ നിന്ന് അല്പം മുറിക്കപ്പെട്ടാലും പറ്റുകയില്ല. അതുപോലെ വാലിൽ നിന്ന് അല്പം മുറിക്കപ്പെട്ടാലും, ചെവിയുടെ അല്പം മുറിക്കപ്പെട്ടതാണെങ്കിലും ഒന്നും പറ്റുകയില്ല. ഉബീന, അത് വേർപിരിഞ്ഞിട്ടുണ്ട് ഈ ചെവിയുടെ അല്പം. വയിൻ കല്ല, ആ വേർപിരിഞ്ഞത് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി. ഹത്ത ലൗലം യലുഹലിൻ നാദിരി മിൻ ബുഇദിൻ, അകലെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് വെളിവാകാത്ത ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും, ലിദഹാബി ജുസിഇൻ മഅ്കൂലിൻ, കാരണം ഭക്ഷിക്കപ്പെടുന്ന ഒരു അല്പഭാഗം ഇവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് പറ്റുകയില്ല. ونهى صلى الله عليه وسلم عن المقابلة أي مقطوع مقدم أذنها. رسول الله തങ്ങൾ ചെവിയുടെ മുൻഭാഗം മുറിക്കപ്പെട്ടതിനെ വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുദാബറത്തിനെ തൊട്ടും വിരോധിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ അയിൽ മക്തുഅത്തി ജാനിബിഹ, അതിൻ്റെ ഒരു ഭാഗം മുറിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെവിയുടെ വശർക്കായി, ഷർക്കായിനെ തൊട്ടും നിരോധിച്ചിട്ടുണ്ട്. ഐ മസ്കൂബത്തിഹ, ചെവി ഓട്ടയായത്. വൽ ഹർക്കായി, ഹർക്കായിനെയും റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. ഐ മസ്കൂക്കത്തിഹ, ചെവി പിളർന്നത്. തുഹഫ 352. وافهم المتن عدم اجزاء مقطوعه كل الاذن. ഈ
അല്പം മുറിക്കപ്പെട്ടത് പറ്റുകയില്ല എന്നു പറഞ്ഞ അതിൽ നിന്ന് വ്യക്തമാണ് ചെവി മുഴുവനും മുറിക്കപ്പെട്ടത് മതിയാവുകയില്ല എന്നുള്ളത്. വക്കഥാ ഫാഖിദത്തുഹ, ഇപ്രകാരം തന്നെയാണ് ചെവി തീരെ ഇല്ലാത്തതും പറ്റുകയില്ല. ഐ ഖിൽഖത്തൻ, സൃഷ്ടിപ്പിൽ തന്നെ ചെവി ഇല്ലാത്തതാണെങ്കിൽ അതും പറ്റുകയില്ല. തുഹഫ 352, വാള്യം 9, ഖല്ലൂബി 4251, ഷർഹു ബാഫദുൽ 2304. വലൽ മഖ്ലൂഖത്തു ബിലാ ഉദിനിൻ, സൃഷ്ടിപ്പിൽ തന്നെ ചെവിയില്ലാത്ത ആ മൃഗം പറ്റുകയില്ല. ഐ ഔ ബഅദുഹ, അതല്ലെങ്കിൽ ചെവിയിൽ നിന്ന് അല്പമില്ലാതെയാണ് അതിനെ പ്രസവിക്കപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് പ്രസവത്തിലെ ഉള്ളതെങ്കിൽ പോലും അത് പറ്റുകയില്ല. കാരണല്ലി അന്നഹ ഫാഖിദത്തു ജുസ്ഇ മഅ്കൂലിൻ, ഭക്ഷിക്കപ്പെടുന്ന ഒരു അല്പം ഭാഗം ഇല്ലാത്ത മൃഗമാണ് ആ മൃഗം, അതുകൊണ്ട് പറ്റുകയില്ല. അമ്മാ ഖത്ഉ ബഅദിഹ മിൻ ഗൈരി ഇബാനത്തിൻ, അപ്പോൾ ഈ ചെവിയിൽ നിന്ന് അല്പം മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വേർപിരിഞ്ഞ് പോന്നിട്ടില്ല. അതുപോലെ തന്നെ വശക്കുഹ മിൻ ഗൈരി അൻ യദ്ഹബ മിന്ന ശൈഉം ബിശഖി, കീറിയിട്ടുണ്ട്, പക്ഷേ കീറൽ കാരണമായി അതിൽ നിന്ന് ഒന്നും പോയിട്ടില്ല. എങ്കിൽ ഫലാ യദുറു, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിലാ നഖ്സഫി, കാരണം അവിടെ മാംസത്തിൽ ന്യൂനത വരുന്നില്ല, കുറവ് വരുന്നില്ല. ഷർഹുബാ ഫദിൽ 2304, ബാജൂരി 2502. വമഖ്തുഉത്തുൽ ഉദിനി ലാ തുജ്സിഉ ബിൽ ഇജ്മാഅ്, ചെവി മുറിക്കപ്പെട്ടത് മതിയാവുകയില്ല എന്നുള്ളത് ഇജ്മാആണ്. വക്കഥ ദനബു, ഇപ്രകാരം തന്നെയാണ് വാരില്ലാത്തതും പറ്റുകയില്ല എന്നുള്ളതും ഇജ്മാആണ്. ലി ഫവാത്തി ജുസ്ഇ മിനൽ ലഹ്മി, മാംസത്തിൽ നിന്ന് അല്പം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫൈങ്കാനൽ മഖ്തൂ യസീഗൻ, ഇനി ഈ മുറിക്കപ്പെട്ടത് അല്പമാണെങ്കിലോ. ഫർറാജിഹു മിൻ മദ്ഹബി ശാഫിഇ അൽ മൻഉ, ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിൽ നിന്ന് മുഅ്തമദായത് അതും പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ വൽ മുഖ്താറു ഇൻദ മുതഅഖ്ഖിരി അസ്ഹാബിഹി അൽ ഇജ്സാഉ, ഇമാം ഷാഫി തങ്ങളുടെ പിൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ മുഖ്താറായ വീക്ഷണം മതിയാകും, അല്പമാണെങ്കിൽ മതിയാകും എന്നാണ്. വഖാല അബു ഹനീഫത്ത വ മാലിക്കുൻ, ഇമാം അബു ഹനീഫ തങ്ങളും മാലിക് തങ്ങളും പറയുന്നത്, ഇൻ ദഹബൽ അഖല്ലു, കുറഞ്ഞതാണ് പോയിട്ടുള്ളതെങ്കിൽ, പോയത് നോക്കുമ്പോൾ പോകാത്തതിനെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ, അജിസഅത്ത്, അത് മതിയാകും. അവിൽ അക്സറു, അതല്ലെങ്കിൽ ചെവിയുടെ അധിക ഭാഗവും പോയിട്ടുണ്ടെങ്കിൽ ഫല മതിയാവുകയില്ല. വ അൻ അഹമ്മദ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ തൊട്ട്, ഫീമാ സാദ അല സുലിസി റിവായത്താനി, ചെവിയുടെ മൂന്നിലൊന്നിനേക്കാൾ അധികമാണ് എങ്കിൽ ആ വിഷയത്തിൽ രണ്ട് റിവായത്ത് മൂപ്പരത്തോട്ട് വന്നിട്ടുണ്ട്, പറ്റുമെന്നും പറ്റുകയില്ല എന്നും. റഹ്മത്തുല്ലുമ ഇഖ്തിലാഫിൽ അയിമാ 1145. വാജ്മഉ, അതുപോലെ തന്നെ മീസാനു ഷെഹ്റാനിയുടെ 251. വക്കാല അബു ഹനീഫത്ത, അബു ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്കാനൽ മഖ്തൂഉ ദൂന സുലുസി അജ്സ, ഈ മുറിക്കപ്പെട്ടത് മൂന്നിലൊന്നിനേക്കാൾ താഴെയാണെങ്കിൽ അത് മതിയാകുന്നതാണ് എന്നും അബു ഹനീഫ തങ്ങൾ പറയുന്നുണ്ട്. ബാജൂരി 2502. അതുപോലെ കല്ലൂബിയിലും കാണാം, വക്കാല അബു ഹനീഫത്ത ബി ജവാസി മഖ്തൂഉത്തി സുലുസിൽ ഉദിനി, ചെവിയുടെ മൂന്നിലൊന്ന് മുറിക്കപ്പെട്ടത് ജായിസാണെന്നാണ് അബു ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വഖാല ഇമാമു മാലിക്കുൻ റഹ്മഹുല്ലാഹി ബി ജവാസി മഖ്തൂഉത്തിൽ ഉദിനി ലാ മക്സൂറത്തിൽ ഖർനി, ചെവി മുറിക്കപ്പെട്ടത് ജായിസാണ്, എന്നാൽ കൊമ്പ് മുറിക്കപ്പെട്ടത് പറ്റുകയില്ല എന്നാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹി പറഞ്ഞിട്ടുള്ളത്. ഖല്ലൂബി 4251. അബു ഹനീഫ തങ്ങൾ പറയുന്നു,
തജൂസു തൽഹിയ്യത്തു ബിൽ മഖ്തൂഅത്തിൽ ഉസ്നി ഇൻ ഖുതിഅ അഖല്ലു മിനസ് സുലുസി, മൂന്നിലൊന്നിനേക്കാൾ കുറവാണ് മുറിക്കപ്പെട്ടതെങ്കിൽ ചെവി മുറിഞ്ഞതുകൊണ്ട് ഉദഹിയത്ത് പറ്റും. ബൽ ഖാല അബൂ യൂസുഫ് റഹമഹുള്ള പറയുന്നു, അഖല്ലു മിനസ് നിസ്ഫി, പകുതിയേക്കാൾ കുറവാണെങ്കിൽ പറ്റുന്നതാണ്. വഖാരൽ ബഗ്‌വി റഹ്മഹുള്ള പറയുന്നു, വഖാനൽ ഖാളി ഹുസൈൻ യുഫ്തി ബിഹി, ബഹുമാനപ്പെട്ട ഖാളി ഹുസൈൻ തങ്ങൾ നമ്മുടെ മദ്ഹബിലെ ഇമാമ യുഫ്തി ബിഹി ഈ വിഷയം കൊണ്ട് ഫത്വ നൽകാറുണ്ട്. പകുതിയിൽനേക്കാൾ കുറവാണ് മുറിഞ്ഞതെങ്കിൽ കുഴപ്പമില്ല എന്ന്. കാരണം ഈ തഅസ്സുരി വുജൂദി സഹീഹത്തിൽ ഉദിനി, ചെവിക്ക് കുഴപ്പമില്ലാത്ത മൃഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വിഷമകരമായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഫത്വ നൽകാറുണ്ട് നമ്മുടെ മദ്ഹബിലെ ഇമാമാവുന്ന ഖാദി ഹുസൈൻ തങ്ങൾ. നഅം യതനബ്ബഹു ലിദഖീഖത്തിൻ, ഒരു പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് ഒന്ന് ഉണരേണ്ടതുണ്ട്. വഹിയ, അത് അന്ന അബ ഹനീഫത്ത് റഹ്മഹുള്ള ഖായിലുൻ ബി അദമി ജവാസി തൽഹിയത്തി ആഖിറ യൗമി മിൻ അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ നിന്ന് അവസാനത്തെ ദിവസം ഉദഹിയത്ത് ജായിസല്ല എന്ന് പറയാറുണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ. ഫമൻ അറാദ തഖ്ലീദഹു ഫിൽ മഖ്തൂഅത്തിൽ ഉസ്നി, ചെവി മുറിക്കപ്പെട്ട മൃഗത്തിൻ്റെ വിഷയത്തിൽ അബൂ ഹനീഫ തങ്ങളെ തഖ്ലീദ് ചെയ്യാൻ വല്ലവരും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫയൽതസിമു മദ്ഹബഹു ഫി ഹാദാ, ഇതിലും കൂടി ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബ് അവർ അവലംബിക്കണം. കസായിദ് ഷുറൂത്തി തഖ്ലീദിൽ മുത്തഖദ്ദിമത്തി, തഖ്ലീദ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മറ്റ് ഷർത്തുകൾ പോലെ തന്നെ. ബിഗിയ 252. അപ്പോൾ അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് സ്വീകരിക്കുമ്പോൾ ഈയൊരു വിഷയം കൂടി ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി ചെവി ചെറിയതാണെങ്കിൽ, അമ്മാ സഗീറത്തുൽ ഉദിനി, ചെവി ചെറുതാണെങ്കിൽ, ഫത്തുജിസി ഉ, അതിന് വിരോധമില്ല, അത് ഉദഹിയത്തിന് മതിയായതാണ്, പറ്റുന്നതാണ്. കാരണം ലി അദമി നഖ്സിഹ ഫി നഫ്സിഹ, സ്വന്തം നിലക്ക് ഇവിടെ ഈ മാംസം ചുരുങ്ങുക എന്നുള്ളത് സംഭവിച്ചിട്ടില്ല. കസഗീറത്തിൽ ജുസ്സത്തി, ശരീരം ചെറിയത് ആയതാണെങ്കിൽ പറ്റും എന്നുള്ളത് പോലെ തന്നെ. ജമല് 5, 253, ഷെർവാനി 9, 252. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.